ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാർമൽ റോഹ കുടുംബാംഗങ്ങളെ, ഒരു പ്രിയപ്പെട്ട കുടുംബമാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അപ്പൻ, അമ്മ, മൂന്ന് മക്കളടങ്ങുന്ന ഈ കുടുംബം അവരുടെ വീടിൻ്റെ മുറ്റത്താണ് അവർ നിൽക്കുന്നത്. മുറ്റത്ത് വളരെ ഐശ്വര്യമായിട്ട്, അനുഗ്രഹമായിട്ട് നിൽക്കുന്നത് വിജയമാതാവിൻ്റെ പ്രതിമയാണ്. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വെച്ചിരിക്കുകയാണ് വീടിൻ്റെ മുറ്റത്ത്. നമുക്ക് ഇവർ പറയുന്നത് ഒന്ന് ശ്രവിക്കാം. തിരക്ക് പിടിച്ച ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഹൈടെക് ടെക്നോളജിയിൽ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം തന്നെ വേണ്ട, എല്ലാ ശക്തിയും ഞങ്ങൾക്കുണ്ട് എന്ന് തന്നെ ചിന്തിച്ച് നടങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഓട്ടോറിക്ഷ ഓടിപ്പിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഈ മകൻ്റെയും ജീവിതത്തിലെ നമുക്കൊന്ന് ശ്രവിക്കാം. വിൻസെൻ്റ്, എന്താണ് വീട് പണിതപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ സ്വരൂപം ഇങ്ങനെ ഒരു ചില്ല് കൂടാരമായിട്ട് വീടിൻ്റെ മുറ്റത്ത് വലിയ അഭിഷേകമായിട്ട് സ്ഥാപിക്കാനുള്ള കാരണം? എനിക്ക് വളരെ ചെറുപ്പം തൊട്ട് മാതാവിനോട് വളരെ ഭക്തി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു ഭവനം ഉണ്ടാവുകയാണെങ്കിൽ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് സ്ഥാപിക്കണം എന്നുള്ളത്. അതുവഴി എൻ്റെ മക്കൾ അത് കണ്ട് വളരാനും അവർ എന്നും രാവിലെ ഉണർന്നു വരുമ്പോഴും വൈകിട്ട് കിടക്കുമ്പോഴും ഉസ്കളിൽ പോകുമ്പോഴും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അവർ വിശുദ്ധിയിൽ വളരണമെന്നും എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. എനിക്ക് അവർക്ക് കൊടുക്കാനായിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ എനിക്കില്ല. ദൈവഭക്തിയിൽ വളർന്നു വരണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ മാതാവിൻ്റെ രൂപം വെച്ചതും അതുപോലെ മാതാവിൻ്റെ മാധ്യസ്ഥം എന്നും അപേക്ഷിക്കണമെന്നും ഇവരെ ഞാൻ ഈ മാതാവിന് സമർപ്പിച്ചിരിക്കണം. പ്രൈസ് ദ ലോർഡ്. അനുവിനെ വളരെ സന്തോഷവതിയായിട്ട് ഭർത്താവിനോ ജീവിത പങ്കാളിയോടൊപ്പം വളരെ സന്തോഷമായിട്ട് അനുസരണമുള്ള ഉത്തമ ഒരു ഭാര്യയായിട്ട് നീങ്ങുമ്പോൾ അനുവിനെ ഒരു അമ്മ എന്ന നിലയിൽ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിൻ്റെ രൂപം ഇവിടെ വെക്കുന്നതിന് മുൻപ് ഞങ്ങൾ വീട്ടിൽ കുറച്ച് സംസാരമൊക്കെ ഉണ്ടായി. അതായത് പിള്ളേര് അവരാദ്യമായിട്ട് അപ്പച്ച അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മാതാവിൻ്റെ രൂപം നമ്മൾ പള്ളിയിലുള്ളതല്ല, നമ്മുടെ വീട്ടിലകത്തുള്ളതല്ല, പിന്നെ എന്തിനാ അപ്പച്ച അങ്ങനെ വെക്കണെന്ന് പറഞ്ഞു. പറഞ്ഞു അപ്പച്ചന് വേറെ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാനോ കാണിച്ചു തരാനോ ഇല്ല. അപ്പോൾ നമ്മളൊരു മാതാവിൻ്റെ രൂപം അവിടെ വെക്കുന്നുണ്ട്. അപ്പച്ചൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അപ്പച്ചന് ഒരുപാട് കുറവുകളും എന്താ പറയുക ഒക്കെ ഉണ്ട്. കുറേ വാശികൾ എന്താ പറയുക ഇവിടെ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ കുറുമ്പ് കാണിക്കുമ്പോൾ അപ്പച്ചൻ നല്ല ദേഷ്യത്തിലൊക്കെ വർത്തമാനം പറയും. അപ്പോൾ പറയും, ഞാൻ ദേഷ്യപ്പെടുന്നതൊക്കെ സ്വർഗത്തിൽ അപ്പച്ചൻ നിങ്ങളോട് ദേഷ്യപ്പെടുന്നതായിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് മാതാവ് നിങ്ങളുടെ അമ്മ എന്ന് പറയുന്നത് അമ്മയുണ്ട് നമ്മുടെ കൂടെ, എന്നാലും ആ അമ്മയെക്കാൾ ഉപരി നിങ്ങളെ കൈപിടിച്ച് നടത്തേണ്ടത് പരിശുദ്ധ അമ്മയാണ്. അപ്പം അതുകൊണ്ടാണ് അമ്മയുടെ രൂപം നമ്മളിവിടെ വെക്കണേ. അപ്പം അമ്മയോട് എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ നിങ്ങളുടെ എന്താ ആവശ്യങ്ങളിലും അമ്മ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും ഉണരുമ്പോൾ രാവിലെ ഉറക്കത്തിന് എഴുന്നേറ്റ് വരുമ്പോഴായാലും കെടുക്കാൻ പോണതിന് മുൻപായാലും അതുപോലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആയാലും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട്. അപ്പം എപ്പോഴും വിൻസാനോട് കുറേ പേര് ചോദിച്ചിരുന്നു, എന്തിനാണ് ഇങ്ങനെ രൂപം വയ്ക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു, എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരു എത്രയും ദയുള്ള മാതാവ് അവർ ഈ മുറ്റത്ത് നിന്ന് ചെല്ലിയാൽ മതി. അപ്പം ഞാൻ ഒരപ്പൻ എന്നുള്ള നിലയിൽ ഞാൻ വിജയിച്ചു. അപ്പം അതാണ് എൻ്റെ ആഗ്രഹം, അതുകൊണ്ടാണ് വെക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാനും ഭയങ്കര ഹാപ്പിയായി. ആദ്യമൊക്കെ ഞാനും മാതാവിൻ്റെ രൂപം വെക്കുകയെ എന്നൊക്കെ ഉള്ളൊരു സംശയം ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാതാവിൻ്റെ രൂപം വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ടെൻഷനും വിഷമമൊക്കെ നീങ്ങി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ കുടുംബപ്രാർത്ഥനയ്ക്ക് ശേഷം വൈകിട്ട് ഒന്നാലാളില്ല ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവും, അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ ഒരു കൊന്തയും കൂടിയും ചെല്ലും. അപ്പോൾ ഒരു മനസ്സിന് വല്ലാത്തൊരു സമാധാനം ആനന്ദമൊക്കെയാണ്. പിന്നെ ഞങ്ങളെല്ലാ ദിവസവും ഈ അനുദിന വിശുദ്ധരെന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകം, അതിലെ ഓരോ ദിവസത്തെയും വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിച്ച് അവർ തന്നെ വായിക്കും, അല്ലെങ്കിൽ ഞാനും അപ്പച്ചൻ ആരെങ്കിലും വായിക്കും. അപ്പം നമ്മുടെ കയ്യിൽ വേറെ ഒന്നും അവർക്ക് കൊടുക്കാനില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് അവർക്കൊരു മാതൃകയാവാൻ ചെയ്തതാണ് ഈ മാതാവിൻ്റെ രൂപം. പക്ഷെ അത് ഒരുപാട് പേര് ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കുറേ പേര് വന്നിട്ട് പറഞ്ഞു, നന്നായിട്ടുണ്ട് കേട്ടോ മാതാവിൻ്റെ രൂപം വെച്ച്, നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. അനുവും വിൻസെൻറ്റും നിങ്ങളോട് പങ്കുവെച്ചു അവരുടെ സന്തോഷമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, തിരക്ക് പിടിച്ച ഇന്നത്തെ ലോകത്തിലെ ആത്മീയമായിട്ട് മക്കളെ വളർത്തുവാൻ മറന്നു പോകുന്ന മാതാപിതാക്കൾക്ക് ഇതൊരു ഉത്തമ മാതൃകയാണ്.
തന്റെ വീടിന്റെ മുൻപിൽ ദാനമായി ലഭിച്ച വീടിന്റെ മുൻപിൽ മാതൃസ്വരൂപം തിരുസ്വരൂപം സ്ഥാപിക്കുക എന്നത് ഇവരുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. ഓട്ടോറിക്ഷയിലൂടെയാണ് ഉപജീവന മാർഗം നടത്തുന്നതെങ്കിലും അതിൽ നിന്ന് കിട്ടുന്നതും മറ്റുള്ളവരുടെ സഹായവും എല്ലാം കൂടി ഇന്ന് ഇവിടെ ഈ സ്വപ്നം പൂണിയാണ്. മക്കൾ തന്നെ അപ്പൻ ഓട്ടോറിക്ഷയുമായി മടങ്ങി വരുമ്പോൾ ഇളയ മകൻ തന്നെ ചോദിക്കും, അപ്പച്ചൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണോ കയറി വന്നതെന്ന്. അപ്പച്ചൻ ചോദിക്കുന്ന ചോദ്യം തന്നെ മകനും ചോദിക്കുന്നു. ഇതല്ലേ ഒരു കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും എന്നുള്ള ആ വലിയ അനുഗ്രഹത്തിലേക്ക് കടന്നു വരികയാണ്. സങ്കീർത്തനങ്ങൾ 57:2, അതുപോലെ പ്രഭാഷകൻ 11:22, ദൈവാനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം, അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു, ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിനെ ഒരു നിമിഷം മതി, കർത്താവിൽ മാത്രം ആശ്രയിച്ച് എങ്ങനെ ജീവിക്കാമെന്ന് ഈ അപ്പച്ചനും അമ്മച്ചിയും ഈ മൂന്ന് മക്കളെയും പഠിപ്പിക്കുകയാണ്. ഈ കൊച്ചുകുടുംബത്തിലൂടെ ഇവർ സന്തോഷം കണ്ടെത്തുകയാണ്, സമാധാനം കണ്ടെത്തുകയാണ്. ആമേൻ. നമുക്ക് ഈ സമയം എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാതൃസ്ഥപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്ത് കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യാർത്ഥക്കാട് രാജ്ഞി ദയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ശരണപ്പെട്ട് അങ്ങേ തൃപ്പാത്തിങ്കൽ ഞങ്ങൾ അണയുന്നു. നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, ഉപേക്ഷിക്കാതെ ദയാപൂർവം കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വഴി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.